ഹായ്, ജംബിൾ സ്റ്റോറിലേക്ക് സ്വാഗതം. നമ്മൾ പുതിയൊരു സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, സിനിമ കലാ സംസ്കാരം. ഇവയെ വേറൊരു പെർസ്പെക്റ്റീവിലൂടെ കാണാൻ ശ്രമിക്കുകയാണ് ഈ സെഗ്മെന്റിൽ. സെഗ്മെന്റിന്റെ പേര് ഡബിൾ ടേക്ക്. ഇന്നത്തെ വിഷയം ഉസ്താദ് ഹോട്ടലിലെ പൂച്ച. വിത്തൗട്ട് എഡ്യൂ കാര്യത്തിലേക്ക് കിടക്കാം. ഉസ്താദ് ഹോട്ടലിലെ പൂച്ച എങ്ങനെയാ സിനിമയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു? സിനിമയിലെ കഥ എല്ലാവർക്കും അറിയാം. ഉപ്പയുമായുള്ള കോൺഫ്ലിക്റ്റിൽ ഫൈസി ഉപ്പൂപ്പാൻ്റെ അടുത്തെത്തി. ഫൈസി കണ്ടറിഞ്ഞ ലോകത്തിൽ നിന്നും വളരെ വ്യത്യാസമായ ലോകത്തേക്ക് എത്തിയതിൻ്റെ എല്ലാ പുതുമയിലും ക്യൂരിയോസിറ്റിയിലും ചിലപ്പോഴൊക്കെ ഒറ്റപ്പെടലിൻ്റെയും ഇടയിൽ നിൽക്കുമ്പോഴാണ് പൂച്ചയുടെ ഇൻട്രോ. വളരെ സെറ്റിലായി പൂച്ച അവരോടൊപ്പം ജീവിക്കുന്നു. ഉമ്മർക്ക് ഹോട്ടലിലെ ആൾക്കാരെയും സ്ഥിരം കുട്ടികളെയും പരിചയപ്പെടുത്തിയതിൻ്റെ തൊട്ടടുത്ത സീനിലാണ് ഫൈസി പൂച്ചയെ പരിചയപ്പെടുന്നത്. കരീംക എന്താണ് ഫൈസിയെ പറ്റി അഭിപ്രായം എന്ന് ചോദിച്ചപ്പോ ഉമ്മർക്ക് പറഞ്ഞത് ആ ജീൻസ് ഇട്ട പൂച്ചക്കുട്ടി ഓടിപ്പോകാനാണ് സാധ്യത എന്ന് പറയുന്നുണ്ട്. അതിനർത്ഥം മറ്റേ പൂച്ച എവിടെയും പോകുന്നില്ല എന്നല്ലേ. പിന്നീടുള്ള നല്ല നിമിഷങ്ങളിൽ നമ്മുടെ പൂച്ച ഫൈസിയുടെ ജീവിതത്തിൽ എങ്ങനെ എഴുകിച്ചേരുന്നു എന്ന് കാണാൻ പറ്റും. പിന്നീട് എല്ലാവരും കാത്തു നിന്ന് ഉറങ്ങിപ്പോയപ്പോ ഫൈസിയുടെ പെർഫെക്റ്റ് പൊറോട്ട കാണാൻ ആ പൂച്ച മാത്രം ഉറങ്ങാതെ കാത്തു. ആ പൊറോട്ട കരീംകയെ കാണിക്കാൻ പോയപ്പോ ആ പൂച്ചയും കൂടെ പോയിരുന്നു. നമ്മളിൽ പലരും ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നീട് പല ഇൻസിഡൻറ്റും കഴിഞ്ഞ് ഫൈസി പൂച്ചയെ പരിചയപ്പെട്ട അതേ സ്ഥലത്താണ് ഫൈസിയും ഷഹാനയും ഒന്നിക്കുന്നത്. ഫൈസിക്ക് പുതിയൊരു കൂട്ട്. പിന്നീട് വരുന്ന സീനിലൊന്നും പൂച്ചയെ നമുക്ക് കാണിക്കാതിരിക്കാൻ സംവിധായകൻ ശ്രദ്ധിച്ചു. പിന്നീട് വരുന്ന മെയിൻ കോൺഫ്ലിക്റ്റ് ഉസ്താദ് ഹോട്ടൽ കൈക്കലാക്കാൻ ബിൽഡർ കടുക്കുകയും ചെയ്യും. ഇതിലെ ഭംഗി എന്തെന്നാൽ ആ കൃത്യം ചെയ്യുന്നത് കാണിക്കുന്നില്ല എന്നാണ്. അതെ, ഉസ്താദ് ഹോട്ടൽ പൂട്ടാൻ അവർ പൂച്ചയെ കൊന്നു. നിങ്ങളുടെ അടുക്കളയിൽ ഒരു പൂച്ച ചത്ത് കിടക്കുന്നു മിസ്റ്റർ എന്ന് ഫൈസി കേട്ടപ്പോൾ ആ സ്ലോ മോഷൻ ട്രാക്കിംഗ് ഷോട്ടിൽ കാണാം. തനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ പോയതിൻ്റെ, തന്നെ തോൽപ്പിക്കാൻ ഏതറ്റം വരെയും എതിരാളികൾ പോകുമെന്നതിൻ്റെ എല്ലാ എഫക്റ്റും ആ ഷോട്ടിൽ കാണാം. ഫൈസി പൂച്ചയെ പരിചയപ്പെട്ട അതേ അടുത്താവാം അതിനോട് യാത്ര പറഞ്ഞത്. ഫൈസിയുടെ ക്യാരക്ടർ ആർക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി മാറിയ മൊമെന്റ്സ്. കഥയിൽ ഹോട്ടൽ അടുപ്പിക്കാൻ ജനറിക്കായ ഇൻസിഡൻസ് കൊടുക്കാതെ വളരെ സെറ്റിലായി ഒരു പൂച്ചയെ പ്ലേസ് ചെയ്ത് ഇമോഷണൽ ഇമ്പാക്ട്ഫുൾ ആക്കി മാറ്റിയ സംവിധായകനും എഴുത്തുകാരിക്കും ഹാറ്റ്സ് ഓഫ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുന്നുവെന്ന വിശ്വാസത്തോടെ ബൈ.